അമേരിക്കൻ ബോൺ കൺഫ്യൂസ്ഡ് ദേശി അഥവാ ABCD സിനിമ കാണുമ്പോൾ ഉയരുന്ന ചിരിയലകൾക്കപ്പുറം അതീവ ഗൗരവ ചിന്തയോ കാഴ്ചപ്പാടോ നീക്കിയിരിപ്പല്ല. ബെസ്റ്റ് ആക്ടർ എന്ന ആദ്യ ചിത്രത്തിൻ്റെ സ്വഭാവത്തിന് സമാനമായി ക്ലീൻ എൻ്റർടൈനർ ഒരുക്കാനുള്ള സംവിധായകൻ മാർട്ടിൻ പ്രക്കാട്ടിൻ്റെ ശ്രമം, കയ്യിലിരിപ്പ് മൂലം അമേരിക്കയിൽ നിന്ന് നല്ല നടപ്പിന് കേരളത്തിലേക്ക് നാടുകടത്തപ്പെട്ട ജോൺസിൻ്റെയും കോരയുടെയും കഥ, ന്യൂ ജനറേഷൻ സിനിമകൾ വായിൽ കഞ്ചാവും തെറിയും തിരുകി അരാഷ്ട്രീയം ആഘോഷിക്കുമ്പോൾ ആക്ഷേപഹാസ്യതലത്തിൽ ചെറുതല്ലാത്ത സാമൂഹ്യ ഇടപെടലിന് ABCD ശ്രമിക്കുന്നു. ചെറു പോരായ്മകൾക്കിടയിലും ഒറ്റക്കാഴ്ചയിലെ നിരാശയല്ല ABCDയുടെ കൂട്ടെഴുത്ത്. ഇപ്പോഴാണ് അതിന്റെ റൈറ്റ്. ഈ കോസ്റ്റ്ലി കാർ എന്ന് പറഞ്ഞാൽ അതിൽ ഏതാണ് സർ വേണ്ടത്? ഫെറാറി? ഇല്ല സർ. ലംബോർഗിനി? നോ സർ. Then what do you have? It's me, Kora. Ari? Kora. Adanthi chada puli pera ada. മറുനാട്ടിലെത്തി മണ്ടന്മാരാവുകയും കഥാന്ത്യം വീരന്മാരാവുകയും ചെയ്യുന്ന നായകന്മാരുടെ കഥ മലയാളം കുറെ കണ്ടതാണ്. മണ്ടന്മാർ ലണ്ടനിൽ എന്ന സത്യനന്ദിക്കാട് ചിത്രം ലണ്ടൻ നഗരത്തിൽ പെട്ടുപോയ മലയാളികളുടെ കഥയാണ്. കേസന്വേഷണത്തിനായി അക്കരെ എത്തിയതാണെങ്കിലും അക്കരെ 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 എന്ന ദാസൻ വിജയൻ സീരീസ് ചിത്രവും അന്യനാട്ടിലെ അബദ്ധങ്ങളാണ് ആഘോഷിച്ചത്. സ്പാനിഷ് മസാല എന്ന ദിലീപ് ലാൽജോസ് ചിത്രവും മറുദേശത്തെ ജീവിതവും ജീവിതശൈലിയും പകച്ചു കാണുന്ന മലയാളിയുടെ കഥയാണ്. നേരെ തിരിച്ചാണ് ABCD. അമേരിക്കയിൽ ജനിച്ച പ്രത്യേക സാഹചര്യത്തിൽ മാതാപിതാക്കളുടെ നാട്ടിലേക്ക് വണ്ടി കയറേണ്ടി വന്ന അമേരിക്കൻ പൗരന്മാരായ ചെറുപ്പക്കാരുടെ കഥ. വർത്തമാന രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലങ്ങൾ ആക്ഷേപഹാസ്യ സ്വഭാവത്തിൽ കഥാവഴിയിൽ. അമേരിക്കയിലെ ഐസക് ജോണിന്റെ അഖിലേഷിന്റെ കഴിവിനെ കുറിച്ച് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഭംഗിയായിട്ട് അറിയാം. അയാൾക്ക് പഠിപ്പില്ലേ? ഇന്റഗ്രിറ്റി ഉള്ള ചെറുപ്പക്കാരനല്ലേ? സമർത്ഥനല്ലേ? പിന്നെ താമസം എന്റെ മകനാണെന്നുള്ളത്. So my question is, what is your problem? I'm Lloyd Fernandez, Anglo-Indian. Dad, it's disgusting. ദുൽഖർ സൽമാനാണ് ജോൺസ്. അക്കരെ കാഴ്ചകൾ എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെ പേരെടുത്ത ജേക്കബ് ഗ്രിഗറി കോരയും, സൂക്ഷിച്ചു നോക്കിയാൽ അഭിനവ ദാസ വിജയന്മാർ. ലക്ഷങ്ങളുടെ ബാങ്ക് ബാലൻസിൽ മാൻഹാട്ടനിലും മെൽബണിലും പഠനം. സാമ്പത്തിക അച്ചടക്കത്തിന്റെ ABCD പഠിക്കാത്തവരാണ് ജോൺസും കോരയും. ക്ലബിലും പബ്ബിലുമായി തല്ലും തലകുത്തിമറയിലും നടത്തി മാതാപിതാക്കൾക്ക് തലവേദന തീർത്തവർ. കേരളത്തിലേക്ക് ജോൺസിനെയും കോരയെയും കയറ്റി അയക്കുകയാണ് കോടീശ്വരനായ പിതാവ്. മാതാപിതാക്കളുടെ നാട് എന്നതിൽ കവിഞ്ഞ് കേരളത്തെക്കുറിച്ചും അവിടുത്തെ ജീവിതശൈലിയും അപരിചിതമാണ് ജോൺസ് കോരമാർക്ക്. മറുനാടിൻ്റെ അപരിചിതത്വത്തിലേക്ക് ദാസനും വിജയനും വണ്ടി കയറിയ കാലത്ത് നിന്ന് അഭിനവ ദാസനും വിജയനും സ്വന്തം നാട്ടിലേക്ക് അപരിചിതരായി വണ്ടിയിറങ്ങുന്നു. കേരളത്തിലെ ജീവിതശൈലിയുടെയും സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെയും അപരിചിതത്വം മറികടക്കാനുള്ള ജോൺ കോരമാരുടെ ശ്രമം. സാമ്പത്തിക അച്ചടക്കമില്ലാത്ത യുവത ക്ലാസ് മുറിയിൽ ആസൂത്രണ പാഠങ്ങൾ കാണാതെ പഠിക്കുന്നതിനെ പരിഹസിക്കുന്നുമുണ്ട് ABCD. സാമ്പത്തിക അച്ചടക്കം പ്രായോഗികതയിൽ പാലിക്കാത്ത തലമുറയ്ക്ക് ചിരിക്കിടയിലൂടെയുള്ള കിഴക്ക്. യുക്തിയെ പരിഹസിച്ച് തള്ളുന്ന കഥാസന്ദർഭങ്ങൾ നീളയുണ്ട് ചിത്രത്തിൽ. ചിന്തവിട്ട ചിരി തെരയുമ്പോൾ മാത്രമാണ് മുഴുനീള ആസ്വാദനം സാധ്യമാകുന്നത്. മന്ത്രി ജോൺസ് കോരമാരെ വീട്ടിലെത്തി തല്ലുന്നതും രണ്ട് മറുനാടൻ മലയാളികളെ മാത്രം ആശ്രയിച്ച മാസങ്ങളോളം മാധ്യമങ്ങൾ കഴിച്ചുകൂട്ടുന്നതും വെള്ളം തൊടാതെ വിഴുങ്ങാൻ പാടാണ്. മന്ത്രിപുത്രൻ്റെ അധികാരക്കൊതി, ചാനലുകളുടെ മത്സരം, സോഷ്യൽ മീഡിയകളിലെ സ്വാധീനം, മൂലംപിള്ളി സമരം എന്നിവയിലൂന്നിയ രണ്ടാം പകുതി അടുക്കിവെച്ച ട്വിസ്റ്റുകളിൽ കെട്ടിമറിയുകയാണ്. ഗോപീസുന്ദറിൻ്റെ പശ്ചാത്തല സംഗീതം ബഹളത്തിനിടയിലെ കയ്യടി പോലെ. ഏകാത്ത ദ്വയാർത്ഥ ഹാസ്യങ്ങളിൽ നിന്ന് ടോയ്ലറ്റ് തമാശകളിലേക്ക് കടന്ന ന്യൂ ജനറേഷൻ നിർബന്ധങ്ങളെ ABCDയും കൈയൊഴിയുന്നില്ല. ഈ ചങ്കൂറ്റമാണ് ഏറ്റവും വലിയ ആയുധം. ശരിക്കും നിങ്ങൾ സ്റ്റേറ്റ്സിൽ നിന്ന് തന്നെയാണോ? ചുമ്മാ ബിൽഡപ്പ് അല്ലല്ലോ. ഈ മാത്യു ഹസ്ബൻഡ് ആണോ? അല്ല, ഫാദറാ. ഈ കുമ്പനാണറിയോ? തിരുവല്ല. ഗൈസ്, മേ ഐ? Yeah.
പൂനംപിള്ളിയെ ഇല്ലംപിള്ളിയായി മാറ്റിയിട്ടുണ്ട് സിനിമയിൽ. പ്രായമേറിയവരുടെ മാത്രം നേതൃത്വത്തിലുള്ള സമരത്തിലേക്ക് യുവതയുടെ ശ്രദ്ധയെത്തുന്നത് ജോൺസ് കോരമാരിലൂടെയാണ്. സാമൂഹ്യ സമരങ്ങളെ പരിഹസിച്ചു പോകാതെ ഇടപെടാൻ ക്ഷണിക്കുന്നു ABCD. മാധ്യമപ്രവർത്തകരായ തിരക്കഥാകൃത്ത് മാർട്ടിൻ പ്രക്കാട്ടും നവീൻ ഭാസ്കറും സ്വയം വിമർശിച്ചുകൂടിയാണ് ഈ സമരങ്ങളിലേക്കുള്ള മാധ്യമ ഇടപെടലിനെയും സംഘടനകളുടെ ഇടപെടലിനെയും താരതമ്യം ചെയ്യുന്നത്. ക്ലൈമാക്സിൽ നായികയുടെ നിലപാട് വിശദീകരിച്ചതും ക്ലീഷയെ നിരസിക്കാനുള്ള ധൈര്യമാണ്. മാർട്ടിൻ പ്രക്കാട്ട് എന്ന സംവിധായകനെ അടയാളപ്പെടുത്തിയ ചിത്രമായിരുന്നു ബെസ്റ്റ് ആക്ടർ. എന്നാൽ വാണിജ്യ ഫോർമുലകളിൽ വിരിയിച്ചെടുത്ത സിനിമ എന്നതിനപ്പുറത്തേക്ക് അത്ഭുതമൊരുക്കിയില്ല രണ്ടാമൂഴത്തിൽ മാർട്ടിൻ. ദുൽഖർ സൽമാന്റെ താരമൂല്യവും ഗ്രിഗറിയുടെ പ്രേക്ഷക സ്വീകാര്യതയും സംവിധായകൻ നന്നായി ഉപയോഗിച്ചിട്ടുണ്ട്. ശരീരഭാഷയിലും വാമൊഴിയിലും അമേരിക്കൻ ബോൺ കൺഫ്യൂസ്ഡ് ദേശീയാകാൻ ദുൽഖറിനും സാധിച്ചു. അപരിചിതത്വത്തിൻ്റെ അമ്പരപ്പ് പ്രകടമാക്കുന്ന രംഗങ്ങളിൽ സ്വാഭാവിക സൗന്ദര്യത്തോടെ അഭിനയിച്ചിട്ടുണ്ട് ദുൽഖർ. അക്കരെ കാഴ്ചകളിലെ വികൃതിത്തരങ്ങളുടെ തുടർച്ചയാണ് ഗ്രിഗറിയുടെ കോര. ബിഗ് സ്ക്രീനിലും കൈയടി വാങ്ങി ഗ്രിഗറി. അപർണ ഗോപിനാഥിൻ്റെ നായികാ കഥാപാത്രം തുടർ പ്രതീക്ഷകൾ അവശേഷിപ്പിക്കുന്നു. ടൊവിനോ തോമസിൻ്റെ യുവരാഷ്ട്രീയക്കാരനും നന്നായിട്ടുണ്ട്. ചിന്തവിട്ട ചിരിയുടെ പ്രതീക്ഷകളിൽ കണ്ടിറങ്ങാം ABCD.